ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുരിങ്ങയില ദോശയാണ്. വളരെ ഈസി ആൻഡ് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയാണത്. ഇൻസ്റ്റൻ്റായി ചെയ്യാൻ പറ്റുന്നതാണ്, ഫെർമെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം. ഇഡ്ലി അരി 2 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. അതിനുശേഷം നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇഡ്ലി അരി ഇല്ലെങ്കിൽ നോർമലായിട്ടുള്ള ബോയിൽഡ് റൈസ് കൂടെ എടുക്കാവുന്നതാണ്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ബാച്ച്. ഉപ്പിട്ട് കൊടുക്കാം. ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ്. ഇത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. ഞാൻ കശ്മീരി റെഡ് ചില്ലിയുടെ ഫ്ലേക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് എരിവ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലായിട്ടുള്ള റെഡ് ചില്ലി എടുത്തിട്ട് അതിനെ ക്രഷ് ചെയ്യാവുന്നതാണ്. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയായിരിക്കും മുരിങ്ങയില അത്രയും മെഡിസിനൽ വാല്യൂ ഉള്ള ഇലയാണെന്നുള്ളത്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് എങ്കിലും ഇത് ഫുഡിൽ ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത മുരിങ്ങ ഇലയാണ്. പലരും ഞാൻ കണ്ടിട്ടുണ്ട് മരത്തിൽ നിന്ന് അങ്ങനെ പറിച്ച് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഒരുപാട് പൊടി ഉണ്ടാവും അതിൽ. തവ ചൂടായിട്ടുണ്ട്. ദോശ പരത്തിയെടുക്കാം. ഇത് വളരെ നൈസായിട്ടുള്ള ദോശയല്ല, കുറച്ച് തിക്നെസ് ഉണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ദോശയ്ക്കൊക്കെ എണ്ണ ഒഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു ഭാഗം ആയിട്ടുണ്ട്, മറിച്ചിടാം. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മുടെ ഈ മുരിങ്ങയില ദോശ റെഡിയായത്. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. കാരണം കുട്ടികൾക്ക് ഇലക്കറികളെന്ന് പറയുമ്പോൾ അത്ര ഇഷ്ടമുള്ള സംഭവമല്ല. ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അവരിഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും. ഇതെൻ്റെ നൊസ്റ്റാൾജിക് ദോശയാണ്. കാരണം എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് ഫാമിലി ഫ്രണ്ടായിട്ട് ഒരു മാമി ഉണ്ടായിരുന്നു. അവർ ഉണ്ടാക്കി തരുമായിരുന്നു. അവർ പക്ഷേ ഇഡ്ലി അരി മാവ് അരച്ചിട്ട് അതിൻ്റെ മുകളിൽ വെറും മുരിങ്ങ ഇലയാണ് ഇട്ട് തരാറ്. ഞാൻ പക്ഷേ അതിൽ കുറച്ച് ഡ്രൈ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തു, ജീരകം ആഡ് ചെയ്തു, പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും. ഇത്രയും ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഡയബറ്റിക് പേഷ്യൻസിന് അരി അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ഗോതമ്പ് മാവിൽ സെയിം പ്രൊസീജിയർ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇഡ്ലി അരി അരയ്ക്കാൻ കൂടെ വയ്യെങ്കിൽ കൂടെ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഇഡ്ലി ദോശ മാവിൽ കൂടെ ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യൂ. അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണിത്.